ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് അരി വെള്ളത്തിലിട്ടിട്ട് അരച്ച് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള വെള്ളപ്പമാണ്, കാണാൻ നല്ല ഭംഗിയുള്ള വെള്ളപ്പമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരിയാണ് കേട്ടോ. അതിപ്പോൾ ഒരു ഗ്ലാസ് പച്ചരി എടുക്കുമ്പോൾ 1/2 ഗ്ലാസ് ചോറും 1/2 ഗ്ലാസ് തേങ്ങ ചെറിയതും കൂടി എടുക്കണം. അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ കണക്ക്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതേപോലെ തന്നെ 1/2 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ്. ഒരു ചെറിയ ചൂടുള്ള വെള്ളമാണ് കേട്ടോ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ഒരിക്കലും കൂടാൻ പാടില്ല. നമ്മളുടെ ഈ അരിയും ചോറൊക്കെ ഇട്ടിട്ടില്ലേ, അതിൻ്റെ താഴെ വെള്ളം നിൽക്കണം കേട്ടോ. എന്നിട്ട് നന്നായി ഫൈനായിട്ട് അരച്ചെടുക്കണം. നമ്മളിപ്പോൾ രാത്രി ഉറങ്ങാൻ നേരത്ത് അരി വെള്ളത്തിലിട്ടിട്ട് അരച്ച് വെക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇനി ഒട്ടും ടെൻഷനാവേണ്ട കേട്ടോ. കാലത്ത് എണീറ്റ് അരച്ചിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഈ അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ദാ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഞാനിപ്പോൾ 2 വട്ടമായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മാവ് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ കൈ വെച്ച് തന്നെ ഇത് നന്നായി ഇളക്കിയെടുക്കാൻ കേട്ടോ നല്ലത്. അപ്പോൾ ഇതാ ഒരു 1/2 അവർ കഴിഞ്ഞിട്ടുള്ളൂ, അതായത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ. കണ്ടില്ലേ മാവൊക്കെ പുറത്തേക്ക് പൊന്തി വന്ന് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് മാറ്റി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, നമ്മളിപ്പോൾ അപ്പം ചുട്ടെടുക്കുമ്പോഴാണ് കേട്ടോ ഉപ്പിടുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് അപ്പം ഓരോന്നായി ചുട്ടെടുക്കാം. നിങ്ങൾ ഈ രീതിയിൽ അപ്പം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ അപ്പത്തിന്, കാണാൻ നല്ല ഭംഗിയാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് ഞാൻ പറയുന്നത് ശരിയാണോ എന്നൊന്ന് നോക്കൂ കേട്ടോ. അപ്പോൾ ദാ കുറച്ച് ടൈമിന് ശേഷം ഞാൻ ഈ അടപ്പൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ നമ്മൾ അപ്പം നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ദാ കണ്ടില്ലേ ഇതിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഹോൾസൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. കഴിക്കാനാണെങ്കിലോ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ ഇന്നലെ ഞാനിട്ട റെസിപ്പിയിലെ ചിക്കൻ കുറുമ അത് ഞാനുണ്ടാക്കിയത് ഈ ഒരു അപ്പത്തിലേക്കാണ് കേട്ടോ. അത് രണ്ടും കൂടി നല്ല കോമ്പിനേഷനാണ്. ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ, എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ എപ്പോഴും വെള്ളപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ലെങ്കിൽ ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇതിനു മുന്നേ ഞാൻ അരിപ്പൊടി ഉപയോഗിച്ചിട്ടൊരു ഇൻസ്റ്റൻറ്റ് വെള്ളപ്പം ഇട്ടിരുന്നു, അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇതാ ഈ ഒരു അപ്പം കണ്ടില്ലേ, അത് ഞാൻ മോന് വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. അവൻ എപ്പോഴും ഫ്ലവറിൻ്റെ അപ്പം വേണമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നെക്സ്റ്റ് ഇതേപോലെ നല്ലൊരു വീഡിയോയുമായി തന്നെ വരാം കേട്ടോ. ഇൻഷാ അസ്സലാമു അലൈക്കും.